നായ ഒരുപാട് ഉറങ്ങൂല, ഇന്നലെ ഉറക്കമൊഴിഞ്ഞെന്ന് പറഞ്ഞ് പകല് മൊത്തം കിടന്ന് ഉറങ്ങൂല നായ. അങ്ങനെ ഉറങ്ങണ നായ ഉണ്ടെന്ന് ഏതെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കി, ഒരു നായയും ഒരുപാട് ഉറങ്ങൂല, വളരെ കുറച്ചുറക്കം മാത്രം നായ. അതുകൊണ്ടാണ് ആ നായയെ എന്തിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? കാവൽ നിൽക്കണം. കാവൽ നിൽക്കുന്ന ആൾ ഉറങ്ങിയ ഫസ്റ്റ് ആയിരിക്കും. നമ്മൾ കിടന്നുറങ്ങിയ ഭാര്യ ആരെങ്കിലും വിളിച്ചോണ്ട് വരാൻ നമ്മളറിയത്തില്ല. ഉച്ചയ്ക്ക് ഒന്ന് ചോറ് വെച്ചിട്ട് വിളിക്കാൻ പറയാം. അപ്പോ നായ ഉണ്ടല്ലോ, കുറഞ്ഞ ഉറക്കം മാത്രമേയുള്ളൂ. നായ ഇങ്ങനെ ഉറങ്ങിക്കിടക്കാം ഒരു വീടിന്റെ മുമ്പ് ഗേറ്റ് ഒന്നിനെ ചാടി, അതോടുകൂടി നായ ഉറക്കം വീഴും. ഈ മനുഷ്യരങ്ങോട്ട് ആ മെടലൊക്കെ അങ്ങോട്ട് പോയി വെട്ടമൊക്കെ വിളിച്ചൊക്കെ മാറുമ്പോ വീണ്ടും ഈ നായ വന്ന് കിടന്നുറങ്ങാം പെട്ടെന്ന് എടുത്തോണ്ട്. ഇതായിരിക്കണം ഒരു മനുഷ്യന്റെ ഉറക്കം. ഇതേ ആവാവൂ ഒരു മനുഷ്യന്റെ ഉറക്കം. നമ്മൾ ഉറങ്ങുന്ന കാരണം 16 തലയണ ഉണ്ടാവും അല്ലേ? പിന്നെ ഏത് കോലത്തിലാ കിടക്ക? അനിയനുടുത്തം ഉണ്ടായിരിക്കും ചേട്ടൻ രാവിലെ കൊണ്ടിറങ്ങി വരിക. ഒരു റൂമിൽ കിടക്കുകയാണെങ്കിൽ മര്യാദക്ക് കിടക്കുമോ? വേറൊന്നുമല്ല, നമ്മൾ രാത്രി ഇതിന്റെ ജോലി. മര്യാദക്ക് എന്തെങ്കിലും ദിക്ർ പറയാനുണ്ട്, സലാത്തിൽ ആളൊന്നുമില്ല, രാത്രി ഉറക്കത്തിന് എന്താ പ്രേത സീരിയൽ 12 മണിക്ക് കണ്ടിട്ട് കിടന്നുറങ്ങുന്ന വാർത്ത പിന്നെ ഇങ്ങനെ നിലവിളിച്ചില്ലെങ്കിൽ എടുക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരൊറ്റ ദിക്കറേ ഉള്ളൂ, ഔദുബില്ല നിനക്കണ്ട ശീത്താരെ, നിനക്കെന്തെങ്കിലും വന്നാൽ എനിക്കെന്തിനു ചെയ്തോ, ഒറ്റ ഊതരം നോക്കിക്കൊള്ളു. ചെയ്താൻ പോലും മത്സരത്തിലും രാത്രി ജോലി ചെയ്യുന്നവരുന്ന ഭർത്താക്കന്മാർക്ക് തലക്കുളിച്ച് വളരാ ജോലി. അപ്പോ രാത്രികാലത്ത് ഉറക്കത്തിന്റെ മര്യാദ നമ്മൾ ശീലിക്കണം. കുഞ്ഞുമക്കളെ വിളിച്ചടുത്തിരുത്തിയിട്ട് എന്ന് മക്കളെ കൊണ്ട് പറയിപ്പിക്കണം. ഉറങ്ങുമ്പോ പറയാനുള്ള ദിക്കർ അറിയോ മോനെ? അറിയോ? എന്താ? അവനറിയാം. അവന്റെ പേരെന്താ? അബ്ബാസ്. അമ അബാദ് അമാൻ അൽ അമാൻ. അള്ളാഹു ആ പൊന്നുമോൻ അല്ലമാൻ ആകട്ടെ, നല്ല മോനെ. അവ ഉറങ്ങുമ്പോ പറയാനുള്ള ദിക്കർ പറഞ്ഞു. ഇനി ഉണരുമ്പോ പറയാനുള്ള ദിക്കർ ഞാനിപ്പോ ചോദിക്കാം. ചോദിക്കട്ടെ, ഉമ്മാണോ? ആ അപ്പൊ അതൊക്കെ നമ്മൾ ശീലിക്കണം. ഉമ്മായും ഉപ്പായും പറഞ്ഞു കൊടുക്കണം. അത് കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുമക്കളത് ശീലിക്കണം. അള്ളാഹുമ്മ വിസ്മിക്ക അമൂത്തു വാഹിയ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു റബ്ബേ. ഇതൊക്കെ വലിയ മന്ത്രങ്ങളാ. ഇന്ന് നമ്മുടെ മക്കൾക്കുള്ള ഒരേ ഒരു മന്ത്രം എന്താണെന്നറിയോ? ജീം ബൂം. ഇതാ നമ്മുടെ മക്കൾക്ക് ആദ്യത്തെ വാക്ക് കേട്ടില്ലെങ്കിൽ ആപ്പഴ കവാല കുരിക്ക് അടിയില് പരിചപ്പെടാ. ഇന്ന് നമ്മുടെ മക്കളെ മന്ത്രം അതാ. പായും മായും കൂടി മടിയിൽ പിടിച്ചിരുത്തിയിട്ടാണ് കുഞ്ഞിനത് കാണിച്ചു കൊടുക്ക. പാപ്പ കിടന്നുറങ്ങുമ്പോ നെഞ്ചത്ത് കയറിന്നിട്ട് അവൻ പറയും ജീ ബൂമ്പ. നമ്മൾ ശീലിപ്പിക്കുന്നതല്ലേ നമ്മളെ മക്കൾ ശീലിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഏത് രീതിയിലാണോ ശീലിപ്പിച്ചത്, നമ്മൾ എന്താണോ പഠിപ്പിച്ചത്, അത് തന്നെയായിരിക്കും നമ്മുടെ മക്കൾ. ഒരു വ്യത്യാസവും ഇല്ല, അച്ചുപോലെ അവരൊപ്പിയെടുക്കും. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശീലിപ്പിക്കണമെന്നിട്ട് കുറഞ്ഞ ഉറക്കം നമ്മൾ നേടിയെടുക്കണം. നിങ്ങൾ ചിന്തിച്ചേ, ഔലിയാക്കന്മാരെന്ന് ലോകത്ത് പറയുന്നവരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ പലരും ചിലപ്പോ ഓച്ചറവത്ത എന്ന് പറയുന്ന ആ മനുഷ്യനെ ചിലപ്പോ നിങ്ങൾ അംഗീകരിക്കുന്നവരുണ്ടാവില്ല. അംഗീകരിക്കുന്നവരുണ്ടാകും. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ആ മനുഷ്യനെ കുറ്റം പറയാനാവല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നൗഷാറ് വാഗ്ദാനം അംഗീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പാപപ്പെട്ടവനാണ്, അറിവില്ലാത്തവനാണ്. ഞാൻ അദ്ദേഹത്തെ വിലായത്തിന്റെ പദവിയിൽ കാണുന്നവനാണ്. അദ്ദേഹം ഉറങ്ങിയിരുന്നിടത്തേരാ കണ്ടിരുന്നത്? അദ്ദേഹം രാപകലില്ലാതെ ഒരേ ഉറക്കം ഉറങ്ങിയിരുന്നത് നിങ്ങൾ എത്രയേരാ? നിങ്ങൾ ഈ നാടിന്റെ അടുത്ത് കഴിയുന്നവരല്ലേ? നിങ്ങൾ എത്രയേരാ കണ്ടിട്ടുള്ളത്? ഔലിയാക്കന്മാര് ശുഭശുദ്ധിയിൽ ഉറങ്ങിയിരുന്നത് ലോകത്തിന്റെ വരെ കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട വടക്കാഞ്ചേരി വരവേറ് മുഹമ്മദ് വസ്താനെന്ന അനീയ തേജസിന്റെ പ്രകാശം ആവാഹിച്ചുകൊണ്ട് കിടന്നിറങ്ങുന്ന സൂര്യപ്രകാശത് അള്ളാഹു ആ മഹാന്റെ ശബരിടത്തിന് പ്രകാശം ചൊരിഞ്ഞു കൊടുക്കട്ടെ. ആ മഹാന്റെ വടക്കത്തുകൊണ്ട് ഹക്കുകൊണ്ട് പാവപ്പെട്ട അടിമകളായ സാധുക്കളായ കഴിവില്ലാത്തവരായ നമ്മുടെ മനസ്സിലെല്ലാവരും ഈ മാൻ നിറയ്ക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 15 വർഷമാ ഒരു പൂവ കണ്ണടക്കാർ, രാവും പകലും ഒരുപാട് കണ്ണടക്കാർ ജീവിച്ചത് 15 വർഷമാ. അവരുടെ പാറ ബിംബറ്റാ നമുക്ക് പറ്റൂല്ല. കാരണം നമ്മളൊക്കെ താഴേക്കരയിൽ ജീവിച്ചു.
ജീവിച്ചു കൊണ്ട് നിൽക്കുന്ന മനുഷ്യരാ, അവരൊക്കെ മസ്ത് ബാധിച്ചു പോയവരാ. അതുകൊണ്ട് നമ്മൾ ഉറക്കെ പിടിയണമെന്നല്ല പറഞ്ഞത്, ഖുർആൻ പറയുന്ന വജഅല്ല നൗമകും സുബാത. അല്ലാഹു നിങ്ങൾക്ക് ഉറക്കം തന്നത് അല്ലാന്റെ ഖുർആനിലൂടെ തലച്ചറമ്പ് അനുഗ്രഹമായി എടുത്തു പറയുമ്പോ, വിശ്രമിക്കാനാണെന്ന് എടുത്തു പറയുമ്പോ ആ ഉറക്കം കളയണമെന്നല്ല പറഞ്ഞത്. ഉറക്കമാണൊരു മനുഷ്യന്റെ ജീവിതമെന്ന് വരുത്തി തീർക്കല്ലേ, ആവശ്യത്തിനുള്ള ഉറക്കമല്ലേ. ഇന്ന് ഡോക്ടർമാര് ശ്വാസരോഗത്തിന്റെ മാനം സ്വീകരിച്ചുകൊണ്ട് പറയുന്നത് 6 മണിക്കൂർ ഉറക്കം ഒരു മനുഷ്യന്റെ ശരീരത്തിന് അഭികാമ്യമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഉറക്കം വേണ്ട. സുബ്ഹ് നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞാൽ 9 മണിയായാലും 10 മണിയായാലും എഴുന്നേക്കാതെ കവൽ നിവരം ഉറങ്ങുന്നവരെ എന്തോ ഒരവസ്ഥയാ. ബഹുമാനപ്പെട്ട ഇമാമിന ഷാഫി റഹിമഹുള്ള ലോകത്തിനൊന്ന് വിട പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അണികളോട് പറഞ്ഞതെന്തെന്നറിയോ, കൈഫ അസുബഹുതുയാ ശൈഖി, എങ്ങനെയുണ്ട് സാറ് ഇന്നത്തെ പ്രഭാതം എന്ന് ചോദിച്ചപ്പോ, അസുബഹുതു മിന ദുനിയാ റാഹില വലിയ ഖബാനി മുഫാരിഖ ലക്ഷക്കണക്കാര ഹദീസ് മനപ്പാറമാക്കിയ ഷാഫിയുമാണ് ലോകത്തോട് പറയുന്നു, ഞാൻ ഇന്ന് തന്നെ മരിക്കാൻ പോവാറ്, അസറായി ഇന്ന് തന്നെ എന്നെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാ. അതുകൊണ്ട് ഞാൻ ചെയ്തുപോലെ പിന്നകളെ കുറച്ച് ഓർത്തുകൊണ്ട് കരയുന്നു എന്ന് പറഞ്ഞതാരാ. 7-ാമത്തെ വയസ്സില് അള്ളാന്റെ ഖുർആൻ മുഴുവൻ മനപ്പാഠമാക്കിയ ഷാഫി മാമ, 8-ാമത്തെ വയസ്സില് അള്ളാന്റെ റസൂലിന്റെ സ്വപ്നം കണ്ട ഷാഫി മാമ, ലക്ഷക്കണക്കാര ഹദീസ് മനപ്പാഠമാക്കിയ മാമ പറയുന്നത് ഞാൻ ചെയ്തുപോലെ പിന്നകളിന്റെ ഖബറിന്റെ കത്തന്നെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഷാഫിമാവ്, ലോകത്ത് ഉറങ്ങിയിരുന്ന രാത്രി വളരെ കുറവാ. നമ്മളോ സിനിമ കണ്ടുകൊണ്ട് തുടങ്ങിപ്പോകുന്നവര്, പാത്രത്തിലെ തുടങ്ങിപ്പോകുന്നവര്, ഓണ്ടിയപ്പറിന്റെ ശബ്ദം കേട്ടേ തുടങ്ങുന്നവര്, അതുപോലത്തെ കയ്യിൽ വെച്ചുകൊണ്ടറിയാതെ മയങ്ങുന്നവര്, കിടന്നിട്ട് പിന്നെ എഴുന്നിട്ടിട്ടില്ല. തിരുവനന്തപുരം വെള്ളക്കടം എന്ന് പറയുന്ന സ്ഥലത്ത് കല്യാണം വിളിക്കാൻ വേണ്ടി ഓടി നടന്ന ചെറുപ്പക്കാർ അതെല്ലാം കഴിഞ്ഞ് ക്ഷീണത്തോടെ രാത്രി വന്ന് കിടക്കുകയാ. അടുത്ത ആഴ്ചത്തെ മണവാറക രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കുന്നില്ല. ഉമ്മ പോയി വിളിക്കുന്നു, ചലനമില്ല. തുറന്ന് കിടന്ന ജനാലയിലൂടെ നോക്കുമ്പോ തന്റെ മകൻ നടത്ത് തളർന്നു കിടക്കാട് ഫേന് കറങ്ങിക്കൊണ്ടിരിക്കാണ്, വിളിച്ചിട്ടനങ്ങുന്നില്ല. വാതിൽ ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് അകത്ത് കിടക്കുമ്പോ മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞോ പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറുപ്പക്കാരന്റെ സംഭവമാണ്, പ്രായം തന്നവരുടെ കഥയല്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്ന യുവത്തനേ, ഒരാഴ്ചയോട് കഴിയുമ്പോഴായത്തിന് മാത്രം സമ്മാനമായി തന്ന പരിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിലെത്തുകയാ. ആ റമദാന്റെ രാത്രി എങ്ങനോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മളെ ചിലവഴിക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷത്തെ റമദാഭാസത്തിന്റെ ഒരു 17-ാം രാവിലെ തിരുവനന്തപുരം ജില്ലയുടെ നെടുമങ്ങാട് ഭാഗത്ത് എന്റെ പ്രിയപ്പെട്ടവരെ മമ്മൂട്ടിയുടെ ഫാൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം നടന്നു. ആ ഉദ്ഘാടനം റമദാന്റെ 17-ാം രാവിലെ നടന്നത്. അത് കാണാ എത്ര ചെറുപ്പക്കാരാ പോയത്. ഒരു സിനിമാ നടനാണ് പ്രസംഗിച്ചത്, സുബ്ഹാനല്ലാ പരിശുദ്ധ റമദാൻ മാസമല്ലേ പോലെ, ഇത്രത്തോളം കാര്യമായി സമ്മാനിക്കുന്ന റമദാൻ നിനക്ക് എത്ര ചെറുതായി പോയോ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എത്രയോ കൂട്ടുകാർ റമദാൻ കിട്ടാതെ മരണപ്പെട്ടത് ഇന്നലെ പറഞ്ഞില്ലേ അൻസാബി.
ഇസ്ലാമിന് വേണ്ടി ദുആ ചെയ്യാ, ഇസ്ലാമിന് വേണ്ടി ദുആ ചെയ്യാ. എത്രയോ എത്രയോ കൂട്ടുകാരുടെ പേരാണ് ഈ പ്രിയപ്പെട്ടവന്റെ മനസ്സിന്റെ അകത്തുള്ളതെന്നറിയോ? അവരുടെയൊക്കെ റമദാൻ പോയില്ലേ? അവർ റമദാനും കാത്തിരുന്നവരല്ലേ? അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് പറയാ, കളിയും ചിരിയും അവസാനിപ്പിക്കാറുള്ള നേരമായി പ്രിയപ്പെട്ടവരെ, ഉത്സവപ്പറമ്പിൽ രാത്രികാലത്ത് പോയി ഉറക്കമറിയുന്ന ആ സമയങ്ങളെ മാറ്റി നോക്കാ. സമയമായി പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഉറക്കമറിയ ഒരുമിച്ച് വന്നോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. അതുകൊണ്ട് അസംബ ശരീർ അറിയാഹു എന്ന് പറയാ, ഈ കല്ലെറിഞ്ഞോടിക്കുന്ന നായ ഉണ്ടല്ലോ, ഒരുപാട് ഉറങ്ങുന്ന ജീവിയല്ല, ഉറക്കം പറഞ്ഞ ജീവിയാ. അതുകൊണ്ട് നീയും പരിശീലിച്ചോ, വളരെ കുറഞ്ഞ ഉറക്കം മാത്രം ഇടയെടുത്ത് ആ പാവരാ സമയത്ത് സുജോത് ചെയ്യുന്ന ഈമാനുള്ള കരുത്തുറ്റ മനസ്സ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടാക്കിയെടുത്തു. അത് പാപമാർക്ക് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, ഉമ്മമ്മമാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല. പാവരാ സമയത്ത് ഇബാദത്തിലേക്ക് എന്റെ സഹോദരങ്ങൾ മടങ്ങി വരണേ. ഒരുപാട് അത്താവശ്യം ഇറങ്ങിയുള്ളാകുന്നു തന്റെ ഇവത്തെ സമയത്ത് ഭാര്യയുടെ കിടക്കറിൽ ഭാര്യയ്ക്കുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുത്തിട്ട് പ്രിയപ്പെട്ടവര് സുജോദിയാമിന്റെ എഴുന്നേറ്റ് വരുമ്പോ ഭാര്യ ജോലിക്കുന്ന പ്രിയപ്പെട്ടവരേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് പിന്നെയും മണിക്കൂറുകളോളം സുന്നത്ത് നിസ്കരിച്ച് ഒരുപാട് സമയം ദുആ ചെയ്തിട്ട് കിടക്കാൻ വന്നവരല്ലേ നിങ്ങള്? പിന്നെ എന്തിനാ വീണ്ടും പോയി ഇബാദത്ത് ചെയ്യുന്നു പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആർക്കും തുറക്കാൻ കഴിയാത്ത രീതിയിൽ അള്ളാഹുവിന്റെ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് തുറക്കാൻ പറ്റുന്ന രാത്രികള് എന്റെ അള്ളാഹ് കൊടുക്കുന്ന പിന്നെ നമ്മളെ കണ്ണ് മരണത്തോടുകൂട് തിരുമിയടച്ചാ പിന്നെ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് മനുഷ്യനെ കാണാൻ വേണ്ടി ആ കണ്ണയുടെ മുമ്പ് തുറക്കില്ല. അതുകൊണ്ട് അതിനു മുമ്പ് പ്രിയപ്പെട്ടവര് രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിട്ട് നിൽക്കാ, എന്നിട്ട് സുജൂദ് ചെയ്യാ, എന്നിട്ട് നിസ്കരിക്കാ, എന്നിട്ട് സലാത്ത് തയ്യാ. മദീന കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, ലക്ഷക്കണക്കാര സലാത്ത് ഇതിനകം ചൊല്ലിയിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടരെ, സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി സലാത്ത് ചൊല്ലി പോകാറുണ്ടോ? സമയക്കുറവാണ്, വിശദീകരിക്കുന്നില്ല. അസംബ ശരീർ അള്ളാഹു തആല ഈ സമുദായത്തിനോട് പറയുന്ന മൂന്നാമത്തെ ഗുണപാഠം എന്താ? നായിൽ നിന്ന് മനുഷ്യൻ ഭരിക്കാനുള്ള മൂന്നാമത്തെ ഗുണപാഠം, ആ നായക്കല്ലാഹു അഹങ്കാരം കൊടുത്തിട്ടില്ല. അഹങ്കാരം എന്ന് പറയുന്ന സ്വഭാവം നമ്മുടെ നായകൾക്കില്ല. നിങ്ങൾ പറയും പോലീസ് നായക്കുണ്ടല്ലോ സാറേ, ഇല്ല. പോലീസ് നായ ഉള്ളവർക്കാണ് അഹങ്കാരം, പോലീസ് നായക്ക് അഹങ്കാരം ഇല്ല. പോലീസ് നായ AC വാഹനത്തിൽ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നായല്ല, മനുഷ്യനാണ്. മനുഷ്യനാണ് അതിനെ വില കൂടിയ ഭക്ഷണം കൊടുക്കുന്നത്, മനുഷ്യനാണ് തീരുമാനിക്കുന്നത്. നായക്ക് അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ധാരാളം കടന്നുകൂടിയിട്ടുണ്ട്. അള്ളാഹു കാത്തിരിച്ചിട്ടെ. ഒരു പക്ഷി ഒരു പാറപ്പുറത്തേക്ക് മുട്ടയിട്ടു, ആ മുട്ട പൊട്ടിയില്ല. എന്താണ് കാരണം? പാറപ്പുറത്തേക്ക് ആ പക്ഷി മുട്ടയിട്ടു, പൊട്ടാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, പ്ലാസ്റ്റിക് മുട്ടയായത് കൊണ്ടൊന്നുമല്ല, പിന്നെ എന്താ, പക്ഷിയുടെ ഭാഗ്യം കൊണ്ടാണ്. നമ്മൾ പറയൂലേ, ഒരാള് പെട്ടെന്ന് ഒരു ബൈക്കിൽ ഒരു ലോറിയുടെ മുമ്പിലായി, നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെവിടടച്ച് കണ്ണുടച്ച് നീക്കി കാണാൻ കഴിയൂല. കണ്ണു തുറക്കുമ്പോ ലോറിയും ബ്രേക്ക് പിടിച്ചു, ചെറുപ്പക്കാരനും ബൈക്കും ബ്രേക്ക് പിടിച്ചു, ഒരു കുഴപ്പമില്ല, ചരിഞ്ഞു വണ്ടിയിൽ പറഞ്ഞു. അപ്പൊ നമ്മൾ പറയും, ഓ സ്നാരാക്കാടെ മോന്റെ ഒരു ഭാഗ്യം, ഓ ഭാഗ്യമാണ്. അപ്പൊ ഈ മുട്ട പൊട്ടാത്തത് ഭാഗ്യമാണ്. രണ്ടാമതും പക്ഷി മുട്ടയിട്ട് കൊട്ടിയിൽ എന്തുകൊണ്ടെന്നറിയും? ഭാഗ്യം കൊണ്ടല്ല, പ്രാക്ടീസ് കൊണ്ട്. ആദ്യം ഇട്ടതുപോലെ തന്നെ ഇട്ടത്. അപ്പോ ആദ്യത്തെ ദിവസം ബൈക്കിൽ നിന്ന് എങ്ങനെയാണ് വീടാതെ രക്ഷപ്പെട്ടത്, അതേപോലെ രണ്ടാമത്തെ ദിവസവും അവൻ ബൈക്ക് കൊണ്ടുപോയി വീടാതെ തലേ ദിവസത്തെ പോലെ പ്രാക്ടീസ് ചെയ്ത് രണ്ടാമത്തെ ദിവസം വളച്ചൊടിച്ചെടുത്തു. മൂന്നാമത്തെ ദിവസം പക്ഷി മുട്ടയിട്ടത് പൊട്ടി. എന്തുകൊണ്ടാണ്? അഹങ്കാരം കൊണ്ടാണ്. നാളെ പൊട്ടില്ല എന്ന് പറഞ്ഞ് ഈസിയായിട്ട് ഇട്ടുകൊടുത്തത് അവിടെ പൊടി. ഇതാണ് അഹങ്കാരം. മൂന്നാമത്തെ ദിവസം ഇവൻ വന്ന് നാട്ടിൽ വന്ന് പറഞ്ഞിടാം,
ഞാൻ ഭയങ്കര ബൈക്ക് റൈസിങ്ങുകൾ ഉണ്ടോ സെറ്റപ്പ് ആണെന്ന് പറഞ്ഞ് വണ്ടി കുറിച്ച് എല്ലാവരെയും കൊണ്ട് വഹിച്ചത് കാര്യം കൊടുത്തത് അവിടെ കൂടി പഠിച്ചെടുത്തോണ്ട് വരാൻ കുട്ടി. ഇത് വെറുതെ പറഞ്ഞതല്ല, അഹങ്കാരം മനുഷ്യന് കൊടുക്കുന്ന പെണ്ണിയത. ആര് അഹങ്കരിക്കുന്നുവോ അവരെ അല്ലാഹു താഴ്ത്തുന്നു. അഹങ്കാരികൾ, ഒരുപാട് അഹങ്കാരികളുടെ കഥ ഈ ലോകത്തിന് പറയാനുണ്ട്. പക്ഷേ അവർക്കൊന്നും രക്ഷയില്ല. അവരുടെ അന്ത്യം എന്റെ പ്രിയപ്പെട്ടവരെ വളരെ മോശമാണ്, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് അഹങ്കാരം നായക്കില്ല, നമുക്കും അത് വരാൻ പാടില്ല. നാലാമത്തത് ലൈസ ലഹൂ മിറാസ്, ലൈസ ലഹൂ മിറാസ്. ആ നായക്ക് അനന്തര സ്വത്തില്ല. ആ നായ മരണപ്പെട്ടാൽ മക്കൾ ആ കടിപിടി കൂടുന്നില്ല സ്വത്ത് വിഭജിച്ചെടുക്കാൻ. നായക്ക് അനന്തര സ്വത്തില്ല. മനുഷ്യൻ ഇങ്ങനെ മരിക്കണം എന്നല്ല, മനുഷ്യൻ അവന് കൊടുത്ത സമ്പത്ത് അള്ളാഹുവിന്റെ അടുത്ത് കണക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ചെലവഴിച്ചു കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോകുന്ന അവസ്ഥയിൽ ആവരുത്. അതാണ് ഈ നാലാമത്തെ നമുക്ക് പഠിക്കാൻ. ഒരു വാപ്പ മരിക്കാൻ നേരത്ത് എല്ലാവരും നോക്കുന്നു, മകനടുത്തിൽ നിന്ന് വെള്ളം കൊടുക്കുമ്പോൾ വാപ്പ മകനെ നോക്കിയിട്ട് കാണിക്കുന്ന ഒരു ആംഗ്യമാണ്. മോനെ ഇങ്ങനെ സംസാരിക്കാനും വയ്യ, ഇങ്ങനെ കാണിച്ചിട്ട് കാണിച്ചു. മോനെ എന്ന് വിളിച്ചിട്ട് എല്ലാവരും നോക്കാണ്. പാപ്പ നെഞ്ചിലേക്ക് ചൊല്ലിട്ട് ഇങ്ങനെ കാണിച്ചിട്ട്, മോനെ ചൊല്ലി കാണിച്ചിട്ട് ഇങ്ങനെ. എല്ലാരും പറഞ്ഞടാ, പത്ത് രൂപ എവിടെ കൊടുക്കാനേ പറയണടാ വനായ എന്റെ അടുത്ത്. അപ്പൊ മോൻ പറഞ്ഞു, അങ്ങനെയല്ല പറഞ്ഞു. പിന്നെ വാപ്പ പലിശയ്ക്ക് കൊടുത്തോണ്ടിരുന്ന 5 രൂപയ്ക്ക നീ 10 രൂപയ്ക്ക് കൊടുക്കണോ? വാപ്പ കൊടുത്തോണ്ടിരുന്നത് 5 അത് നഷ്ടമായി പോയി മോനെ, പാപ്പ പെട്ടെന്ന് മരിക്കുക, അതുകൊണ്ട് നീ കൊടുക്കുമ്പോ 10 കൊടുക്കണടാ നല്ലത്. ശരിക്ക് റോഡ് ഇങ്ങനെ പൊയ്ക്കോളൂ എന്നാ വാപ്പ കൊണ്ട് ആലോചിച്ച് നോക്കി. മൃഗങ്ങളെ പോലെ ജീവിച്ച വാപ്പാക്ക് മൃഗങ്ങളെ പോലെയുള്ള മകനെയല്ല കിട്ടുള്ളൂ. ഒരു വാപ്പ മരിക്കാൻ കിടക്കും, ഡോക്ടർ, വക്കീൽ, എഞ്ചിനീയർ 3 പേരാണ്. മക്കളോട് വാപ്പ പറയ അവസാന ആഗ്രഹം, 10,000 രൂപ വെച്ച് എന്റെ കഫന്തുണിയിൽ വെക്കും. അവര് പറഞ്ഞു 4 രൂപ. എല്ലാരും കൂടി ആലോചിച്ചു, ശരി, എല്ലാവർക്കും സംശയം എത്രയാ 15? എന്നാലും വാപ്പ ചോദിച്ചാൽ എത്ര പൈസ ചെലവഴിച്ച? 10,000 രൂപ വീതം വാപ്പയുടെ കഫന്തുണിയിൽ വെച്ചു കൊടുക്കേണ്ടി വന്നു. ഡോക്ടർ വന്ന് വെച്ചു, എഞ്ചിനീയർ വന്ന് 10,000 രൂപ വെച്ച് വാപ്പ മരിച്ചു. വക്കീലും വന്നു, വക്കീൽ വന്നിട്ട് ഒരു ചെക്ക് എടുത്ത് വെച്ചു. എത്രന്റെ ചെക്കാ? നിങ്ങൾ വിചാരിക്കും 10,000 നല്ല, 30,000 ചെക്കാ. ഈ ചെക്ക് അങ്ങോട്ട് വെച്ചിട്ട് പാപ്പാടെ പുറത്തിരിക്കുന്ന ബാക്കി 20,000 കൂടെ എടുത്ത് വക്കീൽ കഴുകി ബാങ്കിനകത്ത് ഇട്ടിട്ട് പറഞ്ഞു, പാപ്പാക്ക് ആവശ്യമുള്ള ബാങ്കിൽ കൊടുത്തിട്ട് പാവല്ലേ. കൈ വിട്ടു പോകാൻ പാപ്പാരെ ഗുണം, വിത്ത് ഗുണം, 10 ഗുണം എന്ന് പറഞ്ഞത് വെറുതെ പഴഞ്ചൊല്ലാട്ടം തള്ളിക്കളയുന്ന അങ്ങനെ തന്നെ വരും. അതുകൊണ്ട് നന്മയുടെ മക്കളായി മക്കൾ മാറണമെങ്കിൽ മാതാപിതാക്കൾ നന്മയുടെ ഭാഗത്തു നിന്നാണ് അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ചരിത്രം നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കില് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് സ്വർഗം കൊണ്ട് സന്തോഷമായി അറിയിക്കപ്പെട്ട 10 പ്രിയപ്പെട്ട സഹാബികന്മാരെ, അവർ മരണപ്പെടുമ്പോ അവരുടെ സ്വത്തുക്കളുടെ അടങ്ങരം എടുത്തു കൊടുക്കാൻ കോടുകളുടെ ആഗ്രഹങ്ങൾക്കുണ്ടായിരുന്നില്ല. ഒരുപാട് സ്വത്തുക്കളുമായി പരിശുദ്ധ ഇസ്ലാമിലെ തിരുന്നവന്ന മക്കളിലേറാനിയെന്ന് ശഹീറ മണിവിളക്ക് ഭീമിയെന്നും നസീബ മുത്തുനബിയിലേക്ക് നസീറ മണിക്കവിന്റെ നാമം ഖദീജ പ്രിയപ്പെട്ടവളാണ് ഹദീജ. ഒരു മുത്തുമാലയാണ് പെണ്ണുപോൽ കടമ്പലും കൊടുത്തത്. അനന്തര സത്താവിട്ടൊന്നുമില്ല. അങ്ങനെ 100 ഗണക്കാരൻ സഹാബത്തിന്റെ കഥ പറയാനുണ്ട്. ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് പൊന്നാറ നബിതങ്ങൾ തന്റെ പ്രിയപ്പെട്ട മഹനിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ആയിഷ, 7 ദിർഹം മറ്റൊരഭിപ്രായത്തിൽ 6 ദിർഹം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആയിഷ. അശറായിന് വരുന്നതിന് മുമ്പ് അതിനെ നീ ചിലവഴിച്ചോ ആയിഷ. ആ പണത്തിന്റെ കാര്യമോർത്തുകൊണ്ട് മാറി
മക്കൾക്കൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്നില്ല, കുടുംബത്തിനൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ പരിധിക്കപ്പുറത്തേക്ക് വാരി കൂട്ടി വെക്കുന്നവർ ഇവിടെ വാരി കൂട്ടി വെച്ചവരിവിടെ, സ്വർണത്തിലേറി കിടന്നിറങ്ങിയിരുന്നവരിവിടെ, രാജകുമാരന്മാരെ പോലെ ജീവിച്ചിരുന്നവരിവിടെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് പണം വരുമ്പോ പവർ വരുമ്പോ തന്റെ വരുമ്പോ വിലകൂടിയ വാഹനം കയ്യിൽ വരുമ്പോ എല്ലാം മറന്നുകൊണ്ട് ആനന്ദത്തോടെ ജീവിക്കണമെന്ന് നിങ്ങൾ മോഹിക്കുമല്ലോ. അതുപോലെ ജീവിച്ച തിരുവനന്തപുരം ജില്ലയുടെ കാട്ടാക്കടവിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ, നല്ല സൗന്ദര്യമാണ് കാണാ, നല്ല ആരോഗ്യമാണ് പ്രിയപ്പെട്ടവർ, അവസാനം മരിച്ചു കിടന്നപ്പോ ഒരു മൂന്ന് കഫം തുണിയുടെ ഒരു തുണിയെ മൂന്നാളിട്ട് മുറിച്ച പുളിഞ്ഞെടുക്കാൻ പറ്റുന്ന ശരീരം മാത്രമായി ചുരുങ്ങിപ്പോയി. എന്തുകൊണ്ടെന്നറിയോ? അല്ലാതെ 4.5 വർഷം കിഡ്നിയുടെ തകരാറ് കൊടുത്തു ആ സഹോദരന്റെ ശരീരം എരിഞ്ഞടങ്ങിപ്പോ. അല്ലാതെ ഹബീബിനെ മറന്നുപോലെ യുവത്തുമേ പള്ളിയുടെ മുന്നിലൂടെ നിസ്കരിക്കാൻ പ്രിയപ്പെട്ട കൂട്ടരേ, റമദാഭാഷം അങ്ങനെ മാറ്റല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. ഈ റമദാഭാഷത്തെ കാലം കൊടുത്തും കരുതാതെപ്പള്ളിയിലൊന്നും വളർന്നു വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ജോലി ചെയ്യുന്ന അത്തക്കുളങ്ങനെ പെണ്ണുങ്ങളെ പരിസരത്തുള്ള നൂറുകണക്കായ ചെറുപ്പക്കാർ ഇന്ന് ജുമയ്ക്ക് പോയപ്പോഴും ചോദിച്ചതാ, ഉസ്താദേ അടുത്ത ആഴ്ച വന്നിട്ട് മടങ്ങിപ്പോയാൽ ഇവിടെ തന്നെ നിൽക്കോ? റമദാനാണല്ലോ 30 ദിവസവുമാ മാത്രമല്ല, എന്റെ ചെറുപ്പക്കാർക്ക് വേണ്ടി എന്റെ രാത്രിയും പകരം ഞാൻ കൊടുക്കാറ്. കാരണമുണ്ടെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധീരുന്നുണ്ട്. എന്റെ ചെറുപ്പക്കാർ അണിനിരുന്നല്ലേ പറ്റോ? തിരുവനന്തപുരമല്ലേ പ്രിയപ്പെട്ടവരെ, കഞ്ചാവിളത്തിൽ പിടിക്കപ്പെട്ടവരുണ്ട്. കോളേജിൽ പോകുന്ന കൂട്ടുകാർ തോളത്ത് നോക്കിയിട്ട് കൊണ്ടുപോകുന്ന ബാഗിന്റെ അകത്ത് പോലും കോടിക്കണക്കിന് രൂപയുടെ മയക്കവരെന്ന് കണ്ടെത്തിപ്പോയെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചല്ലേ പറ്റൂ? ശരിയും കറിയും തമാശയുമായി കണ്ണിലോടിയാൻ നടക്കൂല. കഴിഞ്ഞ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പൊട്ടിക്കരുന്നു കൊണ്ട് പറഞ്ഞതാ, ഉസ്താദേ എല്ലാവരും ഖുർആനോടുന്നുണ്ട്, എനിക്ക് ഖുർആനോടാൻ അറിയില്ല, അല്ലാന്റെ പരിശുദ്ധ ഖുർആനോടാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പിന്നെയോ റമദാൻ കഴിഞ്ഞിട്ട് 2.5 മാസം വരെ ഒരു വക്ത് നിസ്കാരം പോലും കലാകാര് കൃത്യമായി നിസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ ആ സഹോദരനെ കൂട്ടുകാർ വിളിച്ചുകൊണ്ട് പോയി. കരഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു പറഞ്ഞു, സ്താറേ എന്നെ നന്നാവാൻ ഇവന്മാർ സമ്മതിക്കൂല, ഇന്നലെ കണ്ണുപിടിച്ചു സ്താറേ ജീവിതത്തിന് ഞാൻ നിർത്തിവെച്ചു പോയ 7 മാസം കൊണ്ട് തൊടുവില്ല എന്ന് പറഞ്ഞു ചെയ്തു പോയ റമദാനിന്റെ 27 ആവതക്കമുള്ള ദിവസങ്ങളിൽ അള്ളാന്റെ പരിശുദ്ധമായ പള്ളിക്കകത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോയാചോ തീരുമാനമെടുത്തോരെ കണ്ണുണ്ടല്ലോ, അത് ഞാൻ വീണ്ടും ഇന്നത് കുടിച്ചു സ്താറേ എന്നെ എന്റെ കൂട്ടുകാർ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിലേക്ക് മയങ്ങിപ്പോയ, പെണ്ണിലേക്ക് മയങ്ങിപ്പോയ, സിനിമയിലേക്ക് മടങ്ങിപ്പോയ, ഉത്സവത്തിലേക്ക് മയങ്ങിപ്പോയ, മയക്കുമരുന്നിലേക്ക് മരിച്ചുപോയ സമരാജത്തിന്റെ ചെറുപ്പക്കാർ ഇനി ഇസ്ലാമിന് പിരിച്ചിരിക്കാമല്ല പാടാ. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന യുവത്വമേ കൈവിട്ട് കളയല്ലേ കരുത്താറയുമാണ് ആർജവത്തോടെ നിർവപ്പെടിച്ചോ നമുക്കുള്ളതാ, ആഘോഷത്തോടെ ചങ്കുറത്തോടെ ചങ്കൂറ്റത്തോടെ നിൽക്കാൻ നമുക്ക് സാധിക്കും. എവിടെ നിന്ന് മരിച്ചാലും അറിയാറില്ലെന്നാണ് ഈ ശക്തിയുള്ള ഈ വാപ്പറന്നു കൊണ്ട് മരിക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുന്നു, പോക്കറ്റ് നിരത്തിൽ നടക്കുന്ന കാമുകിയുടെ ഫോട്ടോ കണ്ട് മരിക്കുന്നവരാണല്ലേ? ശ്രീമാനവന്മാരുടെ പ്രക്ഷോഭോടെ വീടിന്റെ പുരയിടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ ഭാരം ഇന്ന് ഒരിക്കലും എടുക്കാൻ കഴിയാത്ത ഭാരമുള്ള പേരിൽ വെച്ചിട്ട് അഞ്ചാമത്തെ കാര്യം, അത് കനാത്തു ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക, ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക. നായയെ സംബന്ധിച്ചിടത്തോളം അതിന് ഇന്നത് തന്നെ വേണം എന്നൊന്നുമില്ല, അകത്തേലെ കിടക്കൂ കെട്ടിലെ കിടക്കൂ അങ്ങനെയും ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുന്ന ഒരു സ്വഭാവ രീതി മനുഷ്യൻ ഉണ്ടാക്കിയെടുത്താൽ അൽഹംദുലില്ല. ചില സ്ഥലത്തൊക്കെ പോകുമ്പോ
ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് നേരിടേണ്ടി വരും. അതൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാനും കഴിയും. മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ ഒരു ഉത്തമ സ്വഭാവ ഗുണമാണ് കനാഅത്തു എന്ന് ഉള്ളത് കൊണ്ട് അള്ളാഹു തന്നത്. വക്തനാബി തറുക്കിൽ മുസ്തഹാവൽ ഫാഹിരി മിമ്മത് അമിൻ വമദാബിസി വമനാസിലാ. അല്ലാഹു തന്ന വീട്, അല്ലാഹു തന്ന വസ്ത്രം, അല്ലാഹു തന്ന വാഹനം, അതിൽ അല്ലാഹു നമ്മുടെ കഴിവിനനുസരിച്ച് തന്നത് കൊണ്ട് പൊരുത്തപ്പെടുക. ആർത്തിമോത്ത് കൊണ്ട് അപകടത്തിന്റെ കുടിയിലേക്ക് ചെന്ന് വീടരുത്. ഹറാമത്തെ സ്വഭാവ ഗുണം, ഭക്ഷണം കിട്ടുന്നത് വരെ കൊടുക്കുന്ന യജമാനന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന മിസ്കീന്റെ സ്വഭാവമാണ്. നമ്മുടെ കയ്യിൽ ഒരു നായ്ക്ക് കൊടുക്കാൻ ഒരു എല്ലും കഷ്ണമുണ്ട്. അത് ആ നായയുടെ മുഖത്തേക്ക് നീട്ടിക്കൊടുത്താൽ നമ്മുടെ മുഖത്തേക്ക് ആ നായ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അത് ഇട്ടുകൊടുക്കുന്നത് വരെ. ഇതൊരു മിസ്കീന്റെ സ്വഭാവമാണ്. പൊന്നാര നബിതങ്ങളെ ദുആ, അല്ലാഹുമ്മ അഹീനീ മിസ്കീന, എന്നെ ഒരു മിസ്കീനായി ജീവിപ്പിക്കണ അല്ലാഹ. ഏഴാമത്തെ സ്വഭാവ ഗുണം, ലാ റബ്ബലഹു ലിദർബി സൗദി ദർബിഹി ലിദർബി വലിയഹി. നായയുടെ യജമാനൻ നായെ അടിച്ചതുകൊണ്ട് യജമാനനോട് കോപം കാണിക്കാത്ത ലോകത്തുള്ള ഒരേ ഒരു ജീവി നായയാണ്. യജമാനൻ അടിച്ചാൽ യജമാനനോട് ദേഷ്യം കാണിക്കുകയില്ല. എത്രയോ നായകളെ വീടിന്റെ മുതലാളി അടിക്കുന്നു, ആ വീട് കാവൽ ഏറ്റെടുത്ത നായ വീണ്ടും ആ വീട് കാവല് വേണ്ടി ഇറങ്ങി ഓടിയാലില്ല. എന്ത് ചെയ്യും? നമ്മൾ ഈ സ്വഭാവ ഗുണം എടുക്കണം. അള്ളാഹു ചിലപ്പോഴൊക്കെ നമുക്ക് അടിതരും, അള്ളാഹു ചിലപ്പോ നമുക്ക് അടിതരും. നമ്മൾ തിരിച്ച് റബ്ബിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അള്ളാഹു താല നമ്മുടെ കയ്യിൽ ഇരിപ്പുകൊണ്ടാണ് നമുക്ക് ഓരോന്ന് തരുന്നത്. നമ്മൾ കാണിച്ചു വെക്കുന്നതല്ലേ ഈ ദുനിയാവ് നമുക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം തോപ്രായങ്ങൾ നമ്മൾ കാണിച്ചു വെച്ചു, അതൊക്കെ തിരിച്ച് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, റഹ്മാനായ പടച്ചതമ്പുരാൻ പരീക്ഷണങ്ങളിലൂടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലൂടെ നമ്മളെ പ്രയാസപ്പെടുത്തുമ്പോ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അവരെ അള്ളാഹുവാണ് നമ്മളെ തെറി വിളിച്ചുകൊണ്ട് നിസ്കാരം നിർത്തി, നോമ്പ് പിടി നിർത്തി, എത്ര കൊല്ലം കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു, എനിക്ക് അള്ളാഹുവിനെ തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന സ്വഭാവം ഉണ്ടാവരുത്. എട്ടാമത്തത്, ഒരു സ്ഥലത്ത് നിൽക്കാൻ തീരെ നിവൃത്തിയില്ലാതെ വന്നെങ്കിലേ നായ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഒരു സ്ഥലത്ത് നിൽക്കാൻ സമ്മതിക്കാതെ എറിഞ്ഞും അടിച്ചും ഒക്കെ ജനങ്ങൾ ഓടിച്ചാലും വീണ്ടും വീണ്ടും അവിടെ തന്നെ നിൽക്കും. എന്നിട്ടും വീണ്ടും ജനങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ മാത്രമേ ആ നാട് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയുള്ളൂ. ഇത് നമ്മുടെ ഉസ്താദുമാരുകൂടി പാഠമാക്കേണ്ടുന്ന ഒരു പാഠമാണ്. ഒരു പള്ളിയിൽ ഹദീബായിട്ട് ചെന്നു, എല്ലാവരും ഇപ്പൊ എല്ലാ ഉസ്താദന്മാരെ കുറിച്ച് നല്ലതെന്നും പറയില്ല, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് അപ്പോഴേ പെട്ടിയെടുത്തോണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോകുമ്പോ അത് ആ മഹലിന് വലിയ നഷ്ടമായിരിക്കും. തീരെ മനസ്സുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ജനങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. നിന്നിട്ട് കാര്യമില്ല, ഞാൻ പറയുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഉപയോഗമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞാൽ കേൾക്കുന്ന വേറെ ഉസ്താദന്മാർ വരട്ടെ, എനിക്ക് വേറെ ചെറിയ സ്ഥലത്തേക്ക് പോവാം, അസ്സലാമു അലൈക്കും, അങ്ങനെ പോവാം. നിവൃത്തിയില്ലാതെ വന്നാൽ മാത്രം, നമ്മളും അങ്ങനെ തന്നെ ഒരു വീട് നമ്മൾ താമസിക്കും, ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനോടൊപ്പം ആ വീട് അങ്ങനെ കിടക്കുമ്പോൾ വേറെ വസ്തു വാങ്ങിച്ച് വീട് വെക്കുന്നത് അഹങ്കാരമല്ലേ? അല്ലെങ്കിൽ അത് കുളിച്ചിട്ട് വെക്കും, അതങ്ങനെ തന്നെ ഇട്ടിരിക്കും. ഇന്ന് പഴയ തറവാടെന്ന് പറയുന്ന കുടുംബ വീടുകളെല്ലാം തേങ്ങയിടാനും വാക്കിടാനും അതുപോലെ തന്നെ വിറക് ശേഖരിക്കാനുള്ള വലിയ വലിയ പഴയ വീടുകളൊക്കെ അങ്ങനെയാണ് കിടക്കുക. എത്രയോ പേര് കിടക്കാടമില്ലാതെ കഷ്ടപ്പെടുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒൻപതാമത്, രാത്രി നായയ്ക്ക് ഒരു പിടി ഭക്ഷണമാണ് കിട്ടിയതെങ്കിൽ, ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുള്ളതാണ്, വിശദീകരിക്കുന്നില്ല. ഒരു പിടി ഭക്ഷണമാണ് നായയ്ക്ക് രാത്രി കിട്ടിയത് എങ്കിലും ആ ഒരു പിടി ഭക്ഷണം കൊണ്ട് വെളുക്കുന്നത് വരെ ഒരു മുറുമുറുക്കുമില്ലാതെ, ഒരു മൂളലുമില്ലാതെ, ഒരു ജരങ്ങലുമില്ലാതെ കഴിഞ്ഞുപോയി. നമ്മളാണെങ്കിലും യാത്ര പോകാൻ നേരത്ത്, ഞാനും എൻ്റെ ഭാര്യയും കൂടെ യാത്ര പോകാൻ നേരത്ത് ഉമ്മ പറയാം, അമ്മായി പറയാം, മോനെ തിരിച്ചു വരുമ്പോൾ ഹോട്ടൽ സെന്ററിൽ നിന്ന് നല്ല മട്ട സൂപ്പ് വാങ്ങിച്ചുകൊണ്ട് വരണം, ഉമ്മാക്ക് വലിയ ആഗ്രഹം ആകഴിക്കാം. കാരണം ഉമ്മാക്ക് കൂടെ പോകാൻ പറ്റുന്നില്ല, വരുമ്പോളെ സമ്മതിക്കൂല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു തിരിച്ചു വന്നപ്പോഴാ ഉറക്കണ, അള്ളോ മാവിക്ക് സൂപ്പ് വാങ്ങിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു? അപ്പുറത്തെ ശങ്കരൻ ചേട്ടന്റെ തട്ടുകടയിൽ രണ്ട് ദോശ ഇച്ചിരി മുട്ടോമ്പളച്ചൊക്കെ വാങ്ങിച്ച് പൊറിഞ്ഞ് കൊണ്ടു കൊടുക്ക. ഇത് കൊണ്ടു കൊടുത്ത ഉമ്മ എന്ത് ഇതങ്ങോട്ട് വെളുക്കുന്നത് വരെ ചെവി കേൾക്കാൻ കഴിഞ്ഞു. ഏനീച്ച മൂളണ പോലെ മൂളര് ഉമ്മ കിടക്കണ ഭൂമിയിൽ കേട്ടുകൊണ്ടിരിക്കും. ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. ഒരു നായക്ക് നിങ്ങൾ രണ്ടു ദിവസം വീട്ടിലില്ല, യാത്ര പോയിരുന്നു,
തിരിച്ചു വന്നപ്പോഴാ ഓർക്കണം വീട്ടിന് നായ ഉണ്ടല്ലോ, ഭക്ഷണം കൊടുത്തില്ല, ശരി ബ്രെഡ് വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഒരു ബ്രെഡേ കിട്ടുള്ളൂ കൊണ്ടുവന്ന് കൊടുത്താലും കൊടുത്തില്ലേലും അതങ്ങനെ കിടന്നോളും. എന്ത് നല്ല സ്വഭാവമാണ്! പട്ടിണി നമ്മൾ അറിയണം, സങ്കടം നമ്മൾ അറിയണം. ഒരു പള്ളിയിൽ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഓടി വന്നപ്പോ ഈത്തപ്പഴം തീർന്നു പോയി. ഉടനെ ആരാളുടെ സെക്രട്ടറി ഓടി ഓടി ഇവിടെ തളർന്നു വന്നപ്പോ ഈത്തപ്പഴം പോലും കിട്ടാനില്ല. അലാഖിന്റെ അവലിംഗഞ്ഞാണ് ഇവിടുത്തെ റമദാനെന്ന് പറഞ്ഞ് ആടി പൊടി വെള്ളം പൊക്ക നാശം ഉണ്ടാക്കി തറാവീന് കൊടുക്കാൻ പറ്റുന്ന ബിരിയാണിയുടെ ജമ്പിരി ചവിട്ടിട്ട് ഇറങ്ങി ഓടരുത്. ആ ഒരു അവസ്ഥ ഒരു മുസ്ലിമിന് ചേർന്നതല്ല. നായ നമ്മളോട് പറഞ്ഞു തരിക, അവനെ കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെട്ടവൻ കഴിഞ്ഞുകൂടുന്നു. ആ സ്വഭാവ ഗുണം നിനക്ക് നല്ലതാ. പത്താമത്തെ പ്രിയപ്പെട്ടവരെ പറയുക, ഒരു നായ യാത്ര ഒന്നും കരുതാറില്ല, ആകെ കരുതുന്ന ഒരേ ഒരു ഭക്ഷണം തവക്കലൂത്തുവരല്ല. അള്ളാഹുവോട് പറയുന്നു, ബലമേൽപ്പിക്കുന്ന പോലെ പവച്ചറബിനെ കാര്യങ്ങൾ ഏൽപ്പിച്ച പറന്നു പോകുന്ന പറവകൾക്കല്ലാഹ് ഭക്ഷണം കൊടുക്കുന്ന പോലെ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതാ. പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി പോയി വൈകുന്നേരം നിറഞ്ഞ വയറുമായി മടങ്ങി വരുന്ന പക്ഷികളെ പോലെ അള്ളാഹു ഭക്ഷണം തരുമെന്ന് പറയുമ്പോ അങ്ങനെയുള്ള മുഅ്മിനീങ്ങളായി അള്ളാഹു നമ്മെ തിരഞ്ഞെടുക്കട്ടെ. മനസ്സിൽ തവക്കലുള്ള, ഈമാനുള്ള, മനുഷ്യത്വമുള്ള, നന്മയുള്ള, അബിസന്റെ സങ്കടം കണ്ട സങ്കടം വരുന്ന, സന്തോഷം കണ്ട സന്തോഷം വരുന്ന, മാനുഷിക നന്മയെ ഊട്ടി ഉറപ്പിക്കുന്ന സൽസ്വഭാവം അല്ലാഹു നമുക്ക് തരട്ടെ.